ഇപ്പോൾ ഞങ്ങൾ രണ്ട് കൂട്ടരും ഇപ്പോൾ ഈ സഖ്യം ഉടലെടുത്തതിന് ശേഷം രണ്ട് കൂട്ടരും അവരുടേതായിട്ടുള്ള രീതിയിൽ കേരളത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിൽ വാർഡ് തല അടിസ്ഥാനത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എ ഐ പിയുടെ എത്ര മാത്രം അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. അവരും മെമ്പർഷിപ്പ് ക്യാമ്പയിനും അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 42 ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ ഈ ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതുവരെ ഏതാണ്ട് 700,000 ആളുകൾ കേരളത്തിലൊട്ടാകെ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു മറ്റു പാർട്ടികളുടെ വ്യക്തം അല്ല, കേരളത്തിൽ മാത്രം, കേരളത്തിൽ മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത്. പതിനാല് ജില്ലകളിലായിട്ട്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് അതിൻ്റെ ശക്തിയാണത്. ഞാൻ മനസ്സിലാക്കിയത് 700,000 കൂടുതൽ അംഗത്വമുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ കോൺഗ്രസ്സിന് പോലും 500,000 ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഇത്. അതിൻ്റെ കണക്കുകൾ അവർക്കേ അറിയൂ. അല്ല, ആളുകൾ നമ്മളിപ്പോൾ എത്രത്തോളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ചില ക്ലാസ്സുകളിൽ മാത്രമായിരിക്കും ചില രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ സാന്നിധ്യം. പക്ഷേ ഞങ്ങളുടെ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ വളരെ ഉയർന്ന തലത്തിൽ ജഡ്ജസ്സായിരുന്ന ആളുകൾ, ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ആളുകൾ, ഐ പി എസ്സുകാരായിട്ടുള്ള ആളുകൾ, ഐ എ എസ്സുകാരായിട്ടുള്ള ആളുകൾ, വളരെ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾ മുതൽ വളരെ താഴേക്ക് കിടക്കുന്നത്. ഞാനിപ്പോൾ ഈ വരുന്ന സമയത്ത് കലൂര് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ക്രീൻ കട്ടൻ ഞാൻ ഒന്ന് താഴ്ത്തിയിട്ടു. ഒരു ഓട്ടോറിക്ഷക്കാരൻ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അയാൾ എന്നെ കാറിലിരിക്കുന്നത് കൊണ്ട് തന്നെ എന്നെ റെക്കഗ്നൈസ് ചെയ്തു, കൈ പൊക്കി കാണിച്ചു, ഞാനും വിഷ് ചെയ്തു, തിരിച്ച് വിഷ് ചെയ്തു എന്നുള്ളതാണത്. 2020 മത്സരരംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ വോട്ടാണ് കിട്ടുന്നത് എന്നൊരു ധാരണ പൊതുവെയുണ്ട്. അത് തെറ്റാണ്. അത് ശരിക്കും എറണാകുളം ജില്ലയുടെ പ്രത്യേക സാഹചര്യത്തിലുണ്ടായതാണത്. എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ ഒരു യു ഡി എഫ് ജില്ലയാണത്. 14 സീറ്റുകളിലും യു ഡി എഫിന് സ്വാധീനമുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുള്ള ഒരു ജില്ലയാണ് ഈ എറണാകുളം ജില്ല. ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത്, അതിനൊരു ഉദാഹരണമാണ് പറയുന്നത്. 2015 ഞങ്ങൾ ഇലക്ഷൻ നേരിടുമ്പോൾ കിഴക്കമ്പലം ടൗൺ ഒരു വാർഡാണ്, 13-ാം വാർഡാണത്. ഈ കിഴക്കമ്പലം ടൗൺ വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ സി കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ 20 പേരാണ് ഉള്ളത്. ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ആ വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 13 വോട്ടാണ്. അപ്പോൾ 20 ലോക്കൽ കമ്മിറ്റി മെമ്പറുള്ള അവരുടെയും കിട്ടിയില്ല, അവരുടെ ഭാര്യമാരെയും കിട്ടിയില്ല, അവരുടെ മക്കളുടെയും കിട്ടിയില്ല എന്നുള്ളതാണത്. അത് തന്നെയാണ് കിഴക്കമ്പലവും സമീപ പ്രദേശങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കോട്ടകളാണ്. അതിനൊരു കാരണമുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അവരാഗ്രഹിക്കുന്നതും അവർ സ്വപ്നം കണ്ടിരിക്കുന്നതും 2020 മുന്നോട്ട് വയ്ക്കുന്ന കറപ്ഷൻ ഇല്ലാത്ത വെൽഫെയർ പൊളിറ്റിക്സാണത്. അതിന് വേണ്ടിയിട്ടാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അതിൻ്റെ സുഖം അനുഭവിക്കുന്നതും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും നേതാക്കന്മാരും ആ ഗ്രൂപ്പും മാത്രമേ ഉള്ളൂ. താഴേക്കിടയിലുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ അതിനെ വിശ്വസിച്ച് അതിരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് കോട്ടകളാണ് ഇളകി മറിഞ്ഞിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് കൂലിപ്പണിക്കാർ, ഓട്ടോറിക്ഷക്കാർ, അങ്ങനെയുള്ള നമ്മൾ താഴേക്കിടയിലുള്ള ആളുകളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഇന്നും 2020 നാല് പഞ്ചായത്തുള്ള ശക്തി എന്ന് പറയുന്നത് പാവപ്പെട്ട താഴേക്കിടയിലുള്ള, ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ് 2020 സപ്പോർട്ട്. ഇപ്പോൾ തമിഴ്നാട് എടുത്തുക. അമ്മ പാൽ, അമ്മ വെള്ളം, അമ്മ ഫുഡ്. സി, ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമമാണ്, ആ രാജ്യത്തിൻ്റെ വെൽഫെയറാണത്, അവിടുത്തെ ജനങ്ങളുടെ വെൽഫെയറാണത്.
അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം വില കുറച്ച് കൊടുക്കുന്നു, വില കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ അരിയുടെ വില 10 രൂപ കൂടി, 15 രൂപ കൂടി, 40 രൂപ ആയിരുന്ന അരി ഇപ്പോൾ 65 രൂപയായി, ഇനി 70 രൂപയാവും, 75 രൂപയാവും. അങ്ങനെ ഓരോ സാധനങ്ങളുടെ വില കൂടി. പാലിന് നമ്മൾ 5 രൂപ കൂട്ടാൻ പോകുന്നു, എന്തുകൊണ്ടത് കൂട്ടേണ്ട സാഹചര്യം വന്നു. അതേസമയത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് 1 രൂപ പോലും വില കുറയ്ക്കുകയല്ലാതെ കൂട്ടിയിട്ടില്ലായിരിക്കും ഞങ്ങൾ. അവിടെയാണ് വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജനങ്ങളുടെ ക്ഷേമമായിരിക്കണം. അതേസമയത്ത് ആ ക്ഷേമം നടപ്പിലാക്കുന്നത് കടമെടുത്തും കളവ് നടത്തിയല്ല നമ്മൾ നടപ്പിലാക്കേണ്ടത്, അത് നമ്മളുടെ ഓൺ ഇൻകത്തിൽ നിന്ന് നടപ്പിലാക്കാൻ സാധിക്കണം. ഇപ്പം ഞാൻ പറയുന്നത് 18 കോടി രൂപ നഷ്ടം വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ജനങ്ങളെ സെർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോങ് ടേമിൽ സസ്റ്റൈനബിൾ അല്ലാതെ. ഇപ്പം നമ്മുടെ സർക്കാർ ചെയ്യുന്ന അതാണത്. സർക്കാർ കിറ്റ് കൊടുത്തത് തെറ്റല്ല, കിറ്റ് കൊടുക്കാം, ക്ഷാമം വരുമ്പോൾ ഇത് കൊടുക്കാം, അതെല്ലാം ചെയ്യാം. പക്ഷേ അത് അധ്വാനിച്ച് പണമുണ്ടാക്കി അതിൻ്റെ റിസർവിൽ നിന്നായിരിക്കണം ഇങ്ങനെയുള്ള വെൽഫെയർ പൊളിറ്റിക്സ് നടത്തേണ്ടത്. നമ്മളെന്താ ചെയ്യുന്നത്? കടമെടുത്ത് വെൽഫെയർ പൊളിറ്റിക്സ് നടത്തുന്നു, അതിലൂടെ വോട്ട് നേടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളതല്ല ചെയ്യുന്നത്. ഞങ്ങൾ മറ്റ് 3 പഞ്ചായത്തുകളിൽ മത്സരത്തിന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഈ പറയുന്ന ഫുഡും ഇല്ല, കിറ്റുമില്ല, ഒന്നും കൊടുക്കാതെയാണ് ഞങ്ങൾ മറ്റ് പുതിയ പഞ്ചായത്തുകൾ ജയിച്ചത്. അപ്പോൾ അത് കൊടുത്തുകൊണ്ട് ഞങ്ങളൊരു തിരിച്ചൊരു ബെനിഫിറ്റ് അതിൽ വാങ്ങുന്നില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ ഇതിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ 20 ഇനക്കാര്യങ്ങൾ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ 675,000 ക്രൈമുകൾ നടക്കുന്നുണ്ട്. എന്തിനാണ് ഈ 675,000 ക്രൈമുകൾ? ഒറ്റ ആഴ്ച കൊണ്ട് ഇത് 90% കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അരിയുടെ വില കയറുന്നു. ഈ പറയുന്ന ഫുഡ് സെക്യൂരിറ്റി, ഞങ്ങൾ കിഴക്കമ്പലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫുഡ് സെക്യൂരിറ്റി കേരളത്തിലെമ്പാടും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. 50% ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല, പക്ഷേ 25 മുതൽ 50% വരെ ഡിസ്കൗണ്ട് കൊടുത്ത് കേരളം ഒട്ടാകെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. കറപ്ഷൻ കൺട്രോൾ ചെയ്യണം. ആ കൺട്രോൾ ചെയ്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ സോഴ്സിൽ നിന്നാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അരി എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നോ കർണാടകയിൽ നിന്ന് കൊണ്ടുവരും ഞങ്ങൾ. പരിപ്പ് എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് കൊണ്ടുവരും ഞങ്ങളിത്. ഇതേ ഇത് തന്നെ കറപ്ഷനില്ലാതെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ വിലയിൽ നിന്ന് 25% പോലെ 50% കേരളം ഒട്ടാകെ നടപ്പിലാക്കാൻ പറ്റും. കിറ്റക്സിൻ്റെ സപ്പോർട്ടോടെ ഒരു CSR വേണ്ട. അതാണ് ഞങ്ങളുടെ പോളിസികൾ. അങ്ങനെ 20 ഇന പരിപാടികൾ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ഉറപ്പ് വരുത്തും, ഒന്നാമത്തെ കാര്യമാണത്. വിദ്യാഭ്യാസം ഡൽഹി മോഡലിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവരും. സൗജന്യ യാത്ര AIP TNIE യുടെയും മിക്സായിട്ടുള്ള ഒരു കോമ്പിനേഷനാണത്. AIP ഡൽഹിയിലും പഞ്ചാബിലും നടപ്പിലാക്കിയിരിക്കുന്ന അതേ പദ്ധതികൾ തന്നെ ഇവിടെയും നടപ്പിലാക്കും. അതിന് പുറമെ ആണ് ഫുഡ് സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു മഴ പെയ്താൽ വെള്ളപ്പൊക്കവും, ഒരു മഴ നിന്നാൽ വെള്ളത്തിന് ക്ഷാമവും വരുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ, 4 പഞ്ചായത്തുകൾ വെള്ളക്ഷാമവുമില്ല, വെള്ളപ്പൊക്കവുമില്ല? നമുക്ക് ഇത് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ സ്വാഭാവികമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ്. നമുക്കിങ്ങനെയുള്ള അലിഗേഷൻസ് ആരെ പറ്റിയും പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്താ നടക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ എന്താ നടന്നത്? എന്തിനാണ് അവിടുത്തെ മേയർ ലിസ്റ്റ് തരാൻ പറഞ്ഞ് സഹാവൻ അയക്കുന്നത്? എന്ത് പറഞ്ഞാൽ നടക്കുന്നത് അവിടെ? അപ്പോൾ ഇത് തന്നെയാണ് അവർ അറിയുന്നത് അല്ലേ. ഞങ്ങളുടെ അങ്ങനെ ഒരു സംഗതി, അതായത് സാബു ജേക്കബ് ഇടപെട്ടിട്ട്, സാബു ജേക്കബ് ഇടപെടും എവിടെയാണെന്നറിയോ? ഒരഴിമതി നടത്തിയാൽ, ഒരു പേപ്പറ് ഡിലേ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ, അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ
ഏതെങ്കിലും ഒരാൾക്ക് സാബു ജേക്കബ് ഇടപെട്ട് കൊടുക്കണ്ട എന്ന് സാബു ജേക്കബ് പറയും. എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവൻ ബി ജെ പിക്കാരനാണോ, അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ, 2020-ക്കാരനാണോ, അവൻ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണെന്നോ നോക്കാതെ നമ്മൾ സേവനം ചെയ്യണം. അതിനെതിരായിട്ട് നിന്നാൽ സാബു ജേക്കബ് ഇടപെടും, നിലയ്ക്ക് നിർത്തും. അത് പാർട്ടിയുടെ പോളിസിയാണത്. അതല്ലാതെ ഒരു കാരണവത്തിലും അന്യായമായിട്ട് ഇവർ പറയുന്ന രീതിയിൽ റിമോട്ട് കൺട്രോളിൽ തെറ്റായിട്ട് രാജ്യത്തിന് ദൂഷ്യമായിട്ട്, നാടിന് ദൂഷ്യമായിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് ദൂഷ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ. സാബു ജേക്കബിന് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ള കാര്യങ്ങളല്ല അവിടുത്തെ ഇഷ്യൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മത്സരിച്ച് നമ്മൾ ജയിക്കുന്നവരെ 2020 പാർട്ടിയും, മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പാർട്ടിയുമാണ് ഞങ്ങളുടെ പോളിസി. സാബു ജേക്കബിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ പൊളിറ്റിക്സാണത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത്. ആവണമെന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പോൾ 2015 മുതൽ 7 വർഷമായി 2020 ഭരണം നടത്തുന്നു. അലിഗേഷൻ എന്തും ആയിക്കോട്ടെ, ആർക്കും പറയാം. 2020 ചെയ്ത തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ സാബു ജേക്കബിൻ്റെ ഇടപെടൽ കൊണ്ട് ഈ നാടിന് ജനങ്ങൾക്ക് ദൂഷ്യം വന്ന അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ജീവികൾക്ക് ദൂഷ്യം വന്ന ഒരു കാര്യം പറയട്ടെ, ഞാൻ അതിന് ആൻസർ പറയാം. അതുണ്ടാവില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം 100% സംശുദ്ധമായിട്ടുള്ള ഭരണമാണ് അവിടെ നടക്കുന്നത്. ഒരാൾ പോലും അഴിമതി നടത്താനോ അഴിമതി നടത്തുന്ന ആഗ്രഹിക്കാൻ പോലും പറ്റില്ല. ഒരാൾ പോലും നീതി നിഷേധിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അവിടെ എൻ്റെ ഇടപെടലുണ്ട്, അത് ഇനിയും ഉണ്ടാകും. ഈ LDF സർക്കാർ 2016 വരുമ്പോൾ അന്ന് ജനങ്ങൾ ലോകം ഉറ്റുനോക്കിയിരുന്ന ഇരട്ട ചങ്കനാണത്. കാരണം ഇന്ന് കേരളത്തിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, എന്നുള്ള വ്യക്തിക്ക് സാധിക്കൂ എന്നുള്ളത് എല്ലാവരും പാടിപ്പുഴ്ത്തിയതാ. ഞാനും അദ്ദേഹത്തെ എനിക്ക് 2004 മുതൽ അറിയാം. അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ ആ നടപ്പിലാക്കാനായിട്ടുള്ള കഴിവുമൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ പറ്റാത്ത, കാരണം ഞാൻ നാളെ ഈ രാജ്യത്തിൻ്റെ ഇതിൽ ഒരു ഇലക്ഷൻ നേരിട്ട് അധികാരം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. വേറെ എൻ്റെ കഴിവുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ മാറ്റിയെടുക്കാൻ പറ്റുവാണെങ്കിൽ, വേറൊരാൾ കൂടി മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത്. കൂടെ കൂടിയെന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം, ഇപ്പോൾ പറഞ്ഞാൽ ശരി അധികം പറ്റായി പോവും, കേരള സർക്കാർ നടപ്പിലാക്കിയ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, കൃഷി പോളിസി ആയിക്കോട്ടെ, കേരളത്തിൽ നടപ്പിലാക്കിയ പോളിസികൾ 90% എൻ്റെ ബ്രെയിനാണ്. അല്ലാന്ന് പുള്ളി പറയില്ല. ഞാൻ എഴുതി അടിച്ചു കൊടുത്തിരിക്കുന്ന സാധനങ്ങളെ പുള്ളി വായിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വിശപ്പ് രഹിത ഇത് എൻ്റെ ക്രിയേറ്റീവാണ്. സ്കൂളുകളുടെ, അതായത് ഹൈടെക് സ്കൂളുകൾ എൻ്റെ ക്രിയേറ്റീവ്നെസ്സാണ്. ഹോട്ടൽസ് എല്ലാ പെട്രോൾ ബങ്കുകളിലും ടോയ്ലറ്റുകൾ, അതായത് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ എൻ്റെ ഇതാ. ഇത് ഞാൻ പറയുന്നതല്ല, ഇതെല്ലാം പ്രിൻ്റഡ് ഫോമിൽ ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നതാണത്. കൃഷി സംബന്ധമായിട്ട് എല്ലാവർക്കും, അതായത് 1 വർഷം 80 ലക്ഷം, ഇനി ഇത് കൂടാതെ അദ്ദേഹം നടപ്പിലാക്കാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഞാൻ കൊടുത്ത പല കാര്യങ്ങളിലും. കാരണം രാഷ്ട്രീയ എതിർപ്പുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഞങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ പാർട്ടിയും എന്നെ കണ്ടു എന്നുള്ളതാണത്. അപ്പോൾ പഞ്ചായത്തിൽ ഞങ്ങൾ മത്സരിച്ചു, അതിനുശേഷവും മത്സരിച്ചു. അവിടെ ഒന്നും രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു, ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല ഈ 5 വർഷം കൂടെ നിന്നത്. കാരണം എൻ്റെ കഴിവും എൻ്റെ എനർജിയും നാടിന് വേണ്ടിയിട്ട് വേറൊരാൾ കൂടി ഉപയോഗിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അതിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 5 വർഷം വർക്ക് ചെയ്തിരുന്നത്, അതിനുവേണ്ടി പോളിസികൾ ഉണ്ടാക്കിയത്.
അതുണ്ടാക്കി കൊടുത്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിക്കാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ എന്നെ ആക്രമിക്കാൻ തുടങ്ങി. അതിനുശേഷം ജൂൺ മാസം മുതൽ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് റെയ്ഡ് ചെയ്യാൻ തുടങ്ങി. ആ റെയ്ഡ് തുടങ്ങിയപ്പോഴും ഒരിക്കലും പുള്ളിക്ക് അതിൽ പങ്കില്ല. പക്ഷേ പുള്ളി വളരെ മൗനമായിട്ട് നിന്ന് അതിനെ അനുകൂലിച്ചു എന്നുള്ളതാണത്. അപ്പോൾ അത്രമാത്രം അടുപ്പത്തിലിരിക്കുന്ന ഒരാൾക്ക് പറയാം വേണ്ട, അവരവരുടെ വഴിക്ക് പോകട്ടെ, കാരണം അവരെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ ഉപദ്രവിക്കണത്? അപ്പോൾ ആ ഒരു രാഷ്ട്രീയ അജണ്ട അവരുടെ പാർട്ടിക്കാരും ചില മന്ത്രിമാരും എം എൽ എമാരും കൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയപ്പോൾ പുള്ളിക്ക് നോ എന്ന് പറയാതെ മാറി നിന്നതാണ് പുള്ളിയെ നിന്ന് ഞാൻ എന്നെ അകറ്റിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അല്ല, രാജീവ് അതിൽ ഒരാളാണ്, എം എൽ എ ശ്രീനിജൻ ഒരാളാണ്, പാർട്ടി നേതൃത്വം അതായത് ജില്ലാ നേതൃത്വം ഒരാളാണ്. ശ്രീനിജനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് പ്രതീക്ഷിക്കാതെ ലോട്ടറി അടിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്നുമില്ലാത്തവന് ഒരു സുപ്രഭാതത്തിൽ വലിയൊരു ലോട്ടറി അടിക്കുക അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ ചില ആളുകൾക്ക് പണമുണ്ട്, അധികാരമില്ല, ആ പണം ഉപയോഗിക്കാനായിട്ടുള്ളതില്ല. എന്നെ സംബന്ധിച്ച് പണമുണ്ട്, എനിക്ക് അധികാരവുമുണ്ട്, എനിക്ക് അതിനുള്ള മേഖലകളുമുണ്ട്, എനിക്ക് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ചില ആളുകൾക്ക് പണമുണ്ട്, ആ പണം ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പണമുണ്ട് പക്ഷേ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു മേഖലയില്ല, സ്ഥാനമാനങ്ങളില്ല, അധികാരമില്ല. കാരണം ഏതുണ്ടെങ്കിലും നമ്മൾ ഒരു ബോർഡ് വെച്ച് നടക്കുക. ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ നടക്കുന്നത്? 3 കാർ 40 വണ്ടികൾ എസ്കോർട്ട്, അത് അതിൻ്റെ ഒരു ആർഭാടമാണത്. അപ്പോൾ അതുപോലെ ഈ അധികാരം മനുഷ്യനെ ത്രസിപ്പിക്കും. അവനെ ഒരിക്കൽ അതിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്ക് പറ്റിയത് അത് തന്നെയാണ്, പെട്ടെന്ന് ലോട്ടറി അടിച്ചു. ഇനി എം എൽ എ കുറഞ്ഞ് എം പി കുറഞ്ഞൊരു സ്ഥാനം പുള്ളിക്ക് മനസ്സിൽ കാണാൻ പോലും പറ്റില്ല. അപ്പോൾ എന്ത് വന്നാലും ഈ സ്ഥാനം നിലനിർത്തിയേ പറ്റൂ. അങ്ങനെയുള്ള ഒരത്യാഗ്രഹത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ 2020 പാർട്ടി നിൽക്കുന്നിടത്തോളം കാലം പുള്ളിക്കറിയാം, കാരണം ഈ തവണ എന്താ പറ്റിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കുന്നത്തുനാടിൽ മാത്രമായിട്ട് ഞങ്ങൾ മത്സരിച്ചിരുന്നെങ്കിൽ പച്ച തൊഴിലാരും ഞങ്ങൾ സുഖമായിട്ട് ആ സീറ്റ് ജയിച്ചേനെ. കുന്നത്തുനാടിൽ ഞങ്ങൾ പ്രവർത്തിച്ചില്ല, കാരണം ഞങ്ങളുടെ ഷുവർ സീറ്റാണ് എന്ന് വിചാരിച്ച് ഞങ്ങളിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു, 8 സീറ്റും പോയി, അല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ അവിടെ. അപ്പോൾ ഞങ്ങളത് ശരിക്ക് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ പച്ചവിടാൻ പറ്റാമെന്നറിയാം. അപ്പോൾ അതിന് കണ്ട പുള്ളി കണ്ട ഏക വഴി എന്നാണ്, 2020 ഇല്ലാതെയാക്കുക. 2020 ഇല്ലാതെ ആക്കണമെങ്കിൽ കിറ്റക്സ് ഇല്ലാതെയാവണം. കിറ്റക്സ് ഇല്ലാതായ സാബു ജേക്കബ് ഇല്ല, 2020 ഇല്ല. അതിനുള്ള ആ പരാക്രമമാണ് ആ കാണിച്ച മുഴുവൻ.